നമുക്കൊരു സിനിമ പിടിച്ചാലോ എന്നിട്ട് നമ്മുടെ പട്ടുവിന്റെ ചായക്കടയില്ലേ അങ്ങോട്ടാ വിളിച്ചവളെ പക്ഷെ തനിച്ചല്ലടാ വന്നത് അവളുടെ അമ്മയും കൂടെ കാണും എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു അവള് കുടുംബത്തിൽ പറഞ്ഞ പെങ്കോച്ച നിനക്ക് ചേരത്തില്ലെന്ന് കോപ്പാണ് അമ്മയല്ല ഒരു ആന്റി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട അവൾ അവളുടെ ഒരു കൂട്ടുകാരിനെയും വിളിച്ചോണ്ടാ വന്നത് എടാ ഈ ചെക്കന്മാരൊക്കെ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ ചോദിക്കത്തില്ലേ അമ്മാതിരി ഒരു 100 ചോദ്യമാണ് ലവളുടെ ആ കൂട്ടുകാരി ചോദിച്ചത് വീട് എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് താടി പഠിക്കാൻ കാശില്ലേ ബെർമുഡ അകത്താണോ ഇടുന്നത് പുറത്താണോ ഇടുന്നത് അല്ല ശരിക്കും നീ അത് ഇടാറുണ്ടാ അല്ല അറിയാനുള്ളൊരു ജിജ്ഞാസ കൊണ്ട് ചോദിച്ച ശവത്തെ കുത്തല്ലേ പിള്ളേച്ച ഓ അവള് ചോദിച്ചപ്പോ സുഖം ഞാൻ ചോദിച്ചപ്പോ എനക്കേട് ആ പറ പോയിട്ട് വേറെ പണിയുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആ മുടിയില്ലാത്ത മേരി എന്നെ അവളെ തനിച്ചാക്കി ഒറ്റ പോക്ക എന്റെ പൊന്നോ ഒരു വിധമാണി അവളുടെ എസ്കേപ്പ് ആയി ഒന്ന് ഇങ്ങോട്ട് വന്നു ദേ ഇവിടെ വന്നപ്പോ അവളുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ നിനക്കെന്നെ ഇഷ്ടമായോന്ന് ശാവം അടിച്ചളിക്കാരി ജാനുമില്ലേ ഇത് അതുപോലെ ഇരിക്കും നിനക്ക് അത് തന്നെ വേണവടാ എന്തൊക്കെ ബഹളമായിരുന്നു അഖിലിനെ ചാക്കിലാക്കുന്നു അവന്റെ അമ്മയുടെ ബാഗ് ഓട്ടോറിക്ഷയിൽ അങ്ങ് ചേർത്തലേ കൊണ്ടു കൊടുക്കുന്നു മുടിയില്ലാത്ത മേരി അവസാനം അവള് നിന്നെ പച്ചയ്ക്ക് വിറ്റില്ലടാ വേറൊരുത്തിക്ക് ആട്ടെ അവൾ എന്നതാ ടെക്സ്റ്റ് ചെയ്തേ ഇയാക്കെന്നെ ഇഷ്ടമായോന്ന് ഇയാക്കെന്നെ ഇഷ്ടമാണോന്ന് കാണാൻ പോന്ന പൂരം ഇനിയും പറഞ്ഞറിയിക്കണോ ഫ്രണ്ട്സ് നൻബൻ അമീഗോ ദോസ് എന്ത് വിളിച്ചാലും അർത്ഥമൊന്നു മാത്രം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം.